ദൈവകൃപയാൽ ഷാലോം സന്ദേശം 1000 എപ്പിസോഡ് പിന്നിട്ട് 1001 സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. കഴിഞ്ഞ 1000 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു ദൈവവചന ഭാഗം ഷെയർ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പല തവണ രോഗിയായി മാറിയിട്ടുണ്ട്. യാത്രയുടെ ക്ഷീണങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴും ദൈവം താങ്ങി ഒരു സന്ദേശം പറയാൻ, ഒരു ദിവസം പോലും മുടങ്ങാതെ പറയാൻ കൃപ നൽകി. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും അനുഗ്രഹമായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ ഫീഡ്ബാക്ക് ലഭിച്ചു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അനേകരുടെ വിടുതൽ കാണുവാനും കർത്താവ് ഇടയാക്കി തുറന്നിട്ടുണ്ട്. സന്ദേശം പങ്കുവയ്ക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് നൽകിയ ഒരു സന്ദേശം കൂരിരുളിൻ്റെ, മരണത്തിൻ്റെ താഴ്വര വീണ്ടും ജനത്തെ മൂടാൻ വരികയാണ്. XBB എന്ന് പറയുന്ന കോവിഡിൻ്റെ ഒമിക്രോൺ വകഭേദം വീണ്ടും ജനത്തെ കീഴടക്കാൻ, ലോകത്തെ രാജ്യങ്ങളെ കീഴടക്കാൻ കടന്നു വരുന്നു. 3 വർഷമായി 2019 ഡിസംബർ സമയത്താണ് കോവിഡിൻ്റെ ആവിർഭാവം. 3 വർഷം തികയുമ്പോൾ വീണ്ടും ലോകത്തെ കീഴടക്കുവാനായി പുതിയൊരു വകഭേദത്തോടുകൂടി കോവിഡ് വരുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി. അത്യന്തം മരണകാരിയായ ഒരു വൈറസ്, ഒരുപാട് ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള വൈറസ് ചൈനയിലെ അനേക പട്ടണങ്ങളിൽ കടന്നു വന്നു. ഭാരതത്തിൽ ചില കേസുകൾ ഇതിനോടകം സ്ഥിരീകരിക്കുവാനിടയായി. മറ്റൊരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന മഹാ മാരകമായ രോഗം അനവധി ആളുകളെ, കുഞ്ഞുങ്ങളെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ അനേകരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ വലിയൊരു പ്രതിസന്ധിയുടെ നിൽക്കുന്നു. മാത്രമല്ല, തലയുടെ മുകളിൽ മരണം വന്ന് നിൽക്കുന്നു, അതിൻ്റെ നിഴൽ കാണുന്ന നിലവാരത്തിൽ മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. മനുഷ്യൻ എവിടേക്ക് പോകും? ലോകത്തിൽ ആരോഗ്യ മേഖലയിലും സുരക്ഷാ മേഖലയിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന രാജ്യങ്ങളാണ് ക്യാൻസർ രോഗങ്ങൾക്കും ഈ കോവിഡ് രോഗത്തിനും കീഴടങ്ങുവാനിടയായത്. കോവിഡ് അതിനെയൊക്കെ തകർത്ത് കളഞ്ഞു. പ്രിയമുള്ളവരെ, എവിടെയാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്? നമുക്ക് ആശ്രയിക്കുവാൻ എവിടെയാണ് ഇടമുള്ളത്? വ്യർത്ഥമായ വിശ്വാസങ്ങളും സ്വയത്തിൻ്റെ മേലുള്ള പ്രശംസകളും വീമ്പു പറച്ചിലൊക്കെ ഒന്ന് മാറിയിട്ട് സൃഷ്ടാവിംഗിലേക്ക് നോക്കുവാൻ ദൈവം മനുഷ്യനെ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തുവിനും ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായ മനുഷ്യനായിരുന്നു ദാവീദ്. ആ മനുഷ്യൻ യഹോവയായ ദൈവത്തെ ഇടയനായി കണ്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വാക്യം പറഞ്ഞു. 23:4 കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. കൂരിരുൾ താഴ്വര എന്നുള്ളതിന് അവിടെ കുറച്ച് ഇംഗ്ലീഷ് വാക്ക് വാലി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ താഴ്വര, മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വര. മരണം തലയുടെ മുകളിൽ വന്നപ്പോഴാണ് അതിൻ്റെ നിഴൽ കണ്ടത്. ആ നിഴലിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭയപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ആമേൻ. അപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ജീവൻ നൽകാൻ അധികാരമുള്ളവൻ, സൃഷ്ടാവായവൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് മരണത്തെ ഭയപ്പെടണം, രോഗത്തെ ഭയപ്പെടണം? ഹല്ലേലൂയ. ഈ സന്ദേശമാണ് ഇന്ന് കർത്താവിന് നൽകുവാനുള്ളത്. ഹല്ലേലൂയ. മരണത്തെ മാറ്റുവാൻ ദൈവം ലോകത്തിൽ ഒരു വ്യക്തി അയച്ചു. മനുഷ്യൻ്റെ മരണം മാറ്റുക. ആ വ്യക്തി മറ്റാരുമല്ല, സാക്ഷാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ ദൈവത്തനായ യേശുക്രിസ്തു. മരണത്തെ മാറ്റുവാൻ, മരണത്തിന് മേൽ അധികാരമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയവൻ ആ യേശു. ലോകത്തിൽ 33.5 വർഷമാണ് ജീവിച്ചതെങ്കിലും 3.5 വർഷം കൊണ്ട് തെളിയിച്ചു. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോഴും ഇനി മരിച്ചിട്ട് 4 ദിവസമായി ചീഞ്ഞഴിഞ്ഞ അഴുകിയ ലാസറിൻ്റെ മൃതദേഹത്തെ പുതിയ ശരീരമായി ഉയർപ്പിച്ചപ്പോഴും ലോകത്തിന് വെളിപ്പെടുത്തി മരണത്തിൻ്റെ മേൽ അവന് അധികാരമുണ്ട്. എന്നാൽ തൻ്റെ വരവിൻ്റെ ലക്ഷ്യം മനുഷ്യരാശിയുടെ മുഴുവൻ മരണം മാറ്റുവാൻ, അതിനുവേണ്ടി തൻ്റെ ജീവനായിരുന്നു അവൻ പ്രായച്ചിത്തമായി നൽകിയത്. അതുകൊണ്ട് തീർന്നില്ലായിരുന്നു. അവിടെ വെച്ച് തീർന്നിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണം ഒരു പരാജയമായേനെ. പക്ഷേ 3-ാം ദിവസം അവൻ തന്നെ, ആരും ഉയർപ്പിക്കാതെ അവൻ തന്നെ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റു. എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 14-ാം വാക്യത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ യേശു ക്രിസ്തു മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ മരണത്തിൻ്റെ അധികാരത്തെ
കീഴടക്കിയിട്ട് മനുഷ്യരാശിക്ക് ജീവൻ നൽകുവാൻ തൻ്റെ ജീവനെ നൽകി. ആ യേശുക്രിസ്തുവിൻ്റെ പ്രായച്ചിത്ത മരണം റോമലേഖനം 3:25 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ യേശുവിനെ പരസ്യമായി നിർത്തി. യേശുക്രിസ്തു ഇന്ന് പരസ്യമായി നിൽക്കുക. യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് പ്രായച്ചിത്തമായി തീരുവാൻ അവനെ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായി മരണത്തെ വെല്ലുവിളിച്ച് ആ വചനം പറഞ്ഞത്. 1 Corinthians 15:55 ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ആ വിഷമുള്ള കുത്തിയാൽ മരിക്കും. മരിക്കുന്ന മുള്ളാണത്. ആ വിഷമുള്ളതിൻ്റെ പേര് പാപമെന്നാണ്. പാപത്തിന് ശക്തി കൊടുത്തത് ദൈവത്തിൻ്റെ ന്യായപ്രമാണമായിരുന്നു. ആ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായപ്രമാണത്തിൻ്റെ നീതി നിമർത്തിക്കാനാണ് യേശുക്രിസ്തുവിനെ മരണം ഏറ്റെടുത്തത്. അതുകൊണ്ട് പാപത്തിൻ്റെ വിഷം മാറി, അല്ലെങ്കിൽ മരണത്തിൻ്റെ വിഷമുള്ള മാറി. മരണത്തിൻ്റെ മേൽ യേശുവിന് ജയം. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം ജയം. ആ യേശുക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുകയാണ്. 1 Corinthians 4:4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ലോകത്തിൽ കോവിഡ് ഉണ്ടായിരിക്കാം, ലോകത്തിൽ ക്യാൻസർ ഉണ്ടായിരിക്കാം, ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, അതിനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. യേശു, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ജയാളിയായവൻ നമ്മുടെ അകത്ത് വന്ന് വസിക്കുകയാണ്. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ചില പ്രതിസന്ധികൾ മുൻപിലുണ്ടായിരിക്കാം, പക്ഷേ ചില ആ വാക്കുകൾ, മരണത്തിൻ്റെ വാക്കുകൾ കാര്യമാക്കാതെ അതിലും വലിയവൻ എൻ്റെ അകത്തുണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയട്ടെ. ദാവീദ് പറയുന്നു, മരണ നിഴലിൻ്റെ താഴ്വരയിൽ ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയിരിക്കുന്നു. ആമേൻ. പ്രിയ കർത്താവേ, ഇന്ന് ഈ 1001 സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ മരണത്തിൻ്റെ മേൽ ജയം നൽകിയ ജീവൻ്റെ അധികാരിയായവൻ, മരണത്തിൻ്റെ മേലെ ജീവൻ്റെ മേലെ അധികാരമുള്ളവൻ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ മക്കൾ ധൈര്യത്തോടെ സഞ്ചരിക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും നിൻ്റെ മക്കൾ ധൈര്യമുള്ളവരായി മുൻപോട്ട് പോകാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയാളിയായവൻ കൂടെ ഇരിക്കണമേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്കൂടി കരുതുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കുറച്ചു പേർക്കൂടെ പങ്കുവയ്ക്കണം. അനേകർ ജീവനും ബലവും പ്രാപിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.